inflammation part three so uh, here the topic is chemical mediators of inflammation chemical mediators of inflammation are uh, like a group of molecules who can initiate and continue uh, the inflammatory process or inflammatory response so ീസ് ആർ ആക്ച്വൽ ലാർജ് ആൻഡ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് എൻറ്റോജിനസ് കോമ്പൗണ്ട്സ് എൻഡോജിനസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സിനെയാണ് എൻഡോജീനസ് എന്ന് പറയുന്നത് സൊ വിച്ച് ക്യാൻ എൻഹാൻസ് വാസ്കുലർ പേമിയബിലിറ്റി അപ്പം ഈ ഒരു ഫാമിലി ഓഫ് കെമിക്കൽ മീഡിയേറ്റേഴ്സിന് അത് കൂടെ മെയിനായിട്ട് ഒറ്റരു ലക്ഷ്യമേ ഉള്ളൂ ദാറ്റ് ഇൻക്രീസസ് ദ വാസ്കുലർ പേമിയബിലിറ്റി വാസ്കുല പേർമിയബിലിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ബ്ലഡ് വെസൽസിലെ പേർമിയബിലിറ്റി കൂട്ടിയിട്ട് അതായത് എബിലിറ്റി ടു പെർമേറ്റ് ദ മോളിക്യൂൾസ് ആ ഒരു എബിലിറ്റി കൂട്ടി നമ്മുടെ ബ്ലഡ് ബെസലിൻ്റെ അകത്തുള്ള ഫോംഡ് എലമെൻസിനും ഇൻഫ്ലമേറ്ററി സെൽസിനും ഒക്കെ പുറത്ത് കടക്കാനുള്ള ഒരു എന്താ സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കെമിക്കൽ മീഡിയേറ്റേഴ്സിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഡ്യൂട്ടി അപ്പം ദേ ആർ ഓൾസോ കോൾഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ ഓൾസോ കോൾ ദ പേർമിയബിലിറ്റി ഫാക്ടേഴ്സ് ഓർ എൻഡോജിനസ് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻക്രീസ്ഡ് വാസ്കുല പേർമിയബിലിറ്റി

പ്ലാസ്മ ഡിറൈവ്ഡും ഉണ്ട് സെൽ എന്ന് പറയുമ്പോൾ നോർമൽ സെല്ല് ഇഞ്ചേർഡ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് സെൽ ഡിറൈവ്ഡ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്മ എന്ന് പറയുമ്പോൾ ലിവറിൽ നിന്ന് ഉണ്ടാവുന്ന കുറച്ച് പ്രോഡക്റ്റ്സിനെ കുറിച്ച് സോ ലെറ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ദ മെയിൻ ക്ലാസിഫിക്കേഷൻ സെൽ ഡിറൈവ്ഡിൽ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറിയാണുള്ളത് ഒന്ന് പ്രീഫോംഡ് പ്രീഫോംഡ് എന്ന് വെച്ചാൽ ആദ്യമേ ഉണ്ടായി സെല്ലുകൾക്കുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുറച്ച് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പിന്നെ സിന്തസൈസ്ഡ് ഡിനോവോ അതായത് നമ്മുടെ ഏത് സെല്ലാണോ ഇഞ്ചേർഡ് ആയത് ഏത് ഭാഗത്താണോ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് ഇഞ്ചുറി ഉണ്ടാകുന്നത് അവിടെ നമുക്ക് ആ ആ ഭാഗത്തുള്ള സെല്ലുകൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നത് അതായത് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആണ് സിന്തസൈസ്ഡ് ഡീനോവോയിൽ നമ്മൾ പറയുന്നത് ആൻഡ് ദെൻ ദ പ്ലാസ്മ ടിറാഡ് വിച്ച് കംസ് മെയിൻലി ഫ്രം ദ ലിവർ സോ പ്രീഫോംഡിനകത്ത് നമുക്ക് കുറച്ച് പരിചയമുള്ള രണ്ട് വാക്കുകളാണ് ഹിസ്റ്റമൈനും സെറട്ടോണിനും നമ്മുടെ അലർജി അലർജിക്കൊക്കെ നമുക്ക് മെയിനായിട്ട് ഹിസ്റ്റമൈൻ ഉണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇച്ചിങ് എല്ലാം ഉണ്ടാവുന്നതെന്ന് അറിയാം സെറട്ടോൺ എന്ന് പറയുമ്പോൾ കുറേ റോളുകളുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ് ഉള്ളതാണ് സെറട്ടോൺ എന്ന് പറയാം ആൻഡ് സിന്തസൈസ്ഡ് ഡീനോവോയിൽ കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ട് എറക്കഡോണിക് ആസിഡ് മെറ്റബിളൈറ്റ് Come to that, what is arachidonic acid and platelet activating factor, which comes from the platelets, nitric oxide uh, that comes from the blood vessels or the endothelium, reactive oxygen. Uh, reactive oxygen species that's mainly consists of the free radicals cytokines and chemokines that is a large family of uh, mediators actually plasma derived systems are the kinin system clotting system fibrinolytic system and the complement system so the first one the preformed mediators that mainly uh, ഇസ് കോൾഡ് വാസോ ആക്റ്റീവ് അമൈൻസ് എന്നാണ് പറയുക വാസോ ആക്റ്റീവ് അമൈൻസിൽ നമുക്ക് രണ്ട് അമൈൻസുകളുണ്ട് ഹിസ്റ്റമൈൻ ആൻഡ് ഫൈവ് ഹൈഡ്രോക്സി ട്രിപ്റ്റമൈൻ ഓൾസോ കോൾ ദി സെററ്റോണിൻ സോ ഹിസ്റ്റമായി നോക്കുമ്പം നമുക്ക് മെയിനായിട്ട് അറിയാം മാസ്റ്റ് സെല്ലുകളിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് മാസ്റ്റ് സെൽസിൽ ഗ്രാന്യൂൾസിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആൻഡ് ബേസ് ഓഫിൽസ് പ്ലേറ്റ്ലെറ്റ്സ് ഇതിലെല്ലാം തന്നെ ഹിസ്റ്റമൈൻ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും സോ ഇവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് അതായത് ഈ മാസ്റ്റ് സെല് ബേസ് ബെയ്സ് ഓഫിൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഇവർ ആരെയൊക്കെയാണ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഹിസ്റ്റമൈൻസിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ദി പോർട്ടൻറ്റ് സ്റ്റിമുലേറ്റേഴ്സ് ആർ ദ heat cold like um in the pariah എൻവോൺമെൻറ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എൻവോൺമെൻറ്റിൽ ഉണ്ടാവുന്ന കുറച്ച് സ്റ്റിമുലൈ സ്റ്റിമുലൈസ് ആണ് ഹീറ്റ് കോൾഡ് റേഡിയേഷൻ എല്ലാം പിന്നെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ് ട്രോമ പിന്നെ ഇറിട്ടൻ്റ് കെമിക്കൽസ് അതുപോലെ തന്നെ ഇമ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുമ്പം ഇതെല്ലാം തന്നെ നമ്മുടെ പൊട്ടൻറ്റ് സ്റ്റിമുലേറ്റേഴ്സ് ആണ് ആരുടെ ഹിസ്റ്റമാൻഡ് റിലീസിൻ്റെ സ്റ്റിമുലേറ്റേഴ്സ് ആണ് ആൻഡ് നെക്സ്റ്റ് ആണ് അനാഫൈല ടോക്സിൻസ് അനാഫൈല ടോക്സിൻസ് കോംപ്ലിമെൻറ്ററി സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റുകളാണ് നമ്മളത് കോംപ്ലിമെൻ്ററി സിസ്റ്റം കോംപ്ലിമെൻ്റ് സിസ്റ്റം നമ്മൾ പറയുമ്പോൾ പറയുന്നതായിരിക്കും സോ എനാഫാല ടോക്സിൻസ് ആർ ദ ഫ്രാഗ്മെൻറ്സ് ഓഫ് ദ കോംപ്ലിമെൻ്ററി സിസ്റ്റം ദേ ഇൻക്ലൂഡ് മെയിൻലി സി ത്രീ എ ആൻഡ് സി സി ഫൈവ് എ ഇതാണ് ഹിസ്റ്റമൈന് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ഹിസ്റ്റമൈൻ റിലീസിങ് ഫാക്ടേഴ്സ് ഫ്രം ന്യൂട്രോഫിൽസ് മോണോസൈഡ്സ് ആൻഡ് ദ പ്ലേറ്റ്ലെറ്റ്സ് ഈ മൂന്ന് സെല്ലുകളിലും ഹിസ്റ്റമൈൻ റിലീസിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും ആൻഡ് ഓൾസോ ഇത് ഇൻ്റർല്ല്യുക്കിൻസ് ഇൻറ്റർല്യൂക്കൻസും വേറൊരു ഇൻ ഇൻഫ്ലമേറ്ററി മീഡിയേറ്ററാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ മെയിൻ ആക്ഷൻസ് ഓഫ് ഹിസ്റ്റമാറ്റേഴ്സ് വാസോ ഡൈലിറ്റേഷൻ ബ്ലഡ് വിസൽസിനെ ഡയലീറ്റ് ചെയ്യാനുള്ള കഴിവ് ആൻഡ് ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിബിലിറ്റി ആസ് ഓൾവേസ് ഇത് എല്ലാ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനും ഉള്ള ഒരു കപ്പാസിറ്റിയാണ് ഒരു എബിലിറ്റിയാണ് ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിബിലിറ്റി എന്ന് പറയുന്നത് ആൻഡ് ദെൻ ഇച്ചിങ് ആൻഡ് പെയിൻ നമ്മൾ എലർജിക്കെല്ലാം വരുന്ന ഇച്ചിങ് അതുപോലെ തന്നെ പെയിൻ സോ ഫൈവ് ഹൈഡ്രോക്സി ട്രിപ്റ്റമൈൻ ഓർഡി സെറട്ടോണെന്ന് പറയുന്നത് ദി ആർ മെയിൻലി പ്രസൻ്റ് ഇൻ ദ ടിഷ്യൂസ് ലൈക്ക് ക്രോമോഫിൻ സെൽസ് ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് സ്പ്ലീൻ നെർവസ് ടിഷ്യൂ മാസ്റ്റ് സെൽസ് ആൻഡ് ദ പ്ലേറ്റ്ലെറ്റ്സ് ഇതിൻ്റെ ആക്ഷൻ നമ്മുടെ ഹിസ്റ്റമൈനെ പോലെ തന്നെയാണ് പക്ഷേ അത്രയ്ക്കും എന്താ പറയുക ശക്തി ഉണ്ടാവില്ല അത്രയും പൊട്ടൻസി ഉണ്ടാവില്ല വാസ്കുലർ പെർമിയബിലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഹിസ്റ്റമൈൻ്റെ കമ്പയർ ചെയ്യുന്നോളം കമ്പയർ ചെയ്യുമ്പോൾ സെറട്ടോൺ കുറച്ച് കുറവാണ് And the next is de novo. സിന്തസസൈസ്ഡ് ഡീനോവോ സെൽ ഡിറൈവ്ഡ് ഫാക്ടേഴ്സ് അപ്പം ഈ അരക്കഡോണിക് ആസിഡ് എന്താണെന്ന് പറഞ്ഞുതരാം ഈ അരക്കഡോണിക് ആസിഡെന്ന് പറയുന്നത് നമ്മുടെ സെൽ നമുക്കറിയാം സെൽ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഫോസ്ഫോ ലിപ്പിഡ്സ് അല്ലെ ഈ ഫോസ്ഫോ ലിപ്പിഡ്സിനകത്ത് ഉള്ള ഒരു ഫോസ്ഫോ ലിപ്പിഡ് മെമ്പ്രെയിനിലുള്ള ഒരു ആണ് അരക്കിഡോണിക് ആസിഡ് ദിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആക്ച്വലി ട്വൻറ്റി എമിനോ ആസിഡ്സ് അപ്പം ഈ ഒരു അരക്കഡോണിക് ആസിഡ് അപ്പോൺ ദ ആക്ഷൻ ഓഫ് ഫോസ്ഫോ ലിപ്പേസ് ഓക്കെ ഫോസ്ഫോ ലിപ്പേസിൻ്റെ സഹായത്തോടു കൂടെ അരക്കഡോണിക് ആസിഡിനെ എന്താ പറയുക കുറേ മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറ്റും എപ്പോൾ ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ അതായത് ആ സെല്ലിൽ ഇഞ്ചുറി നടന്ന് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവുന്ന സമയത്ത് അരക്കിഡോണിക് ആസിഡ് ഫോസ്ഫോലിപ്പീസിൻ്റെ സഹ ഫോസ്ഫോലിപ്പീസ് എ ടൂ ഫോസ്ഫോലിപ്പീസ് എ ടുവിൻ്റെ സഹായത്തോടു കൂടെ അരക്കിഡോണിക് ആസിഡ് ഒരു കുറേ മെറ്റബോളിക് പ്രോഡക്റ്റ്സ് ആയിട്ട് അത് മാറും ഓക്കെ ഈ അരക്കഡോണിക് ആസിഡിനെ വിഭജിക്കാനായിട്ട് രണ്ട് എൻസൈം രണ്ട് പാത്വേസ് ആണ് ഓക്സിജനൈസ് പാത്വയും ലിപ്പോ ഓക്സിജനീസ് പ്ലാ പാത്വയും ഈ സൈക്ലോ ഓക്സിജനൈസും ലിപ്പോ ഓക്സിജനൈസും രണ്ട് എൻസൈംസാണ് ഈ രണ്ട് എൻസൈമിൻ്റെ സഹായത്തോടു കൂടെ അരക്കിഡോണിക് ആസിഡിനെ കുറേ സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എപ്പോഴാണ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻഫ്ലമേഷൻ ഓക്കെ സോ നമ്മുടെ സൈക്ലോ ഓക്സിജനൈസ് പാത്വേയിൽ നമ്മൾ സൈക്ലോ ഓക്സിജനൈസിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ കോക്സ് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ കോക്സ് വണ്ണും ഉണ്ട് കോക്സ് ടുവും ഉണ്ട് ഈ രണ്ട് എൻസൈമിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് പ്രോസ്റ്റഗ്ലാൻഡിൻ ജി ടു എന്ന് ഒരു പെറോക്സൈഡ് ഉണ്ടാവുകയും ഈ പെറോക്സൈഡിനെ നമ്മൾ വീണ്ടും ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് പ്രോസ്റ്റഗ്ലാൻഡിൻ എച്ച് ടു അതുപോലെ ആവും ആൻഡ്

വെറൈസ് ലിപ്പോ ഓക്സിജനൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് അരക്കഡോണിക് ആസിഡിൽ ആക്ട് ചെയ്യുന്നത് എന്നെങ്കിൽ ഈ ലിപ്പോ ഓക്സിജനൈസ് ആദ്യം ഫൈവ് എച്ച് പി ടി ഇ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും അരക്കഡോണിക് ആസിഡിനെ കൺവേർട്ട് ചെയ്യും അതിന് ഫൈവ് എച്ച് പി ഇ ടി ഇ എന്ന് പറയുന്നത് ഹൈഡ്രോ പെറോക്സികോസ ടെട്രാ ഈനോയിക് ആസിഡ് എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ് ഹൈഡ്രോ പെറോക്സികോസ ടെ ട്രാ ഈനോയിക് ആസിഡ് എന്നാണ് അപ്പം ഈ ഫൈവ് എച്ച് പി ടി ഇ ടി ഇ എന്ന് പറയുന്നത് വീണ്ടും എന്താ പറയുക ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് കുറേ സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിട്ട് മാറും ഫൈവ് എച്ച് ഇ ടി ഇ അതുപോലെ തന്നെ ലുക്കോട്രൈൻസ് ഈ രണ്ട് മെയിൻ പ്രോഡക്റ്റ്സ് ആയിട്ടാണ് മാറുക ആൻഡ് പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് ലിപ്പോക്സിൻ അത് അധികം സം അധികം റീസെൻ്റ്ലി ആണ് അത് ലിപ്പോക്സിൻ കണ്ടുപിടിച്ചത് ഒരു ട്വൻറ്റി ഇയേഴ്സിനുള്ളിലാണ് ഈ സംഭവം ലിപ്പോക്സിൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഫൈവ് ിപ്പോ ഓക്സിജനൈസ് കുറച്ചു കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം മെറ്റബലൈറ്റ് വയസ്സിലേക്ക് സൈക്ലോ ഓക്സിജനൈസ് പാർട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഷോർട്ടായിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഓരോന്നും അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാം അപ്പോൾ സൈക്ലോ ഓക്സിജനൈസ് ഇസ് എ ഫാറ്റി ആസിഡ് എൻസൈം വിച്ച് ഈസ് പ്രസൻറ്റ് ഓൺ കോക്സ് വൺ ആൻഡ് കോക്സ് ടു സൊ ദി ആക്ട് ഓൺ ആക്ടിവേറ്റഡ് എറക്കഡോണിക് ആസിഡ് ടു ഫോം പ്രോസ്റ്റഗ്ലാൻഡിൻ എൻറ്റോപെറോക്സൈഡ് നമ്മൾ പറഞ്ഞു പി ജി ജി ടു എന്ന് അപ്പം ഈ പി ജി ജി ടു ഇസ് എഗൈൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു പി ജി എച്ച് ടു വിത്ത് ദ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ അത് കഴിഞ്ഞ് വീണ്ടും പി ജി എച്ച് ടു ഇസ് ഫെർദർ ആക്റ്റഡ് അപ്പോൺ ബൈ ദ എൻസൈംസ് കോൾഡ് സിന്തറ്റീസിസ് അങ്ങനെ ദി റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് മെറ്റബുളൈറ്റ്സ് ആണ് നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞു അതിൽ മൂന്നെണ്ണം ഒരു ഒരു ടൈപ്പ് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ മൂന്ന് ആണ് ആയിട്ടാണ് അത് വരുന്നത് പ്രോസ്റ്റാ ഗ്ലാൻഡൻസ് പ്രോസ്റ്റാ ഗ്ലാൻഡൻസ് എന്ന് പറയുന്ന പറയുന്നൊരു ഫാമിലിയാണ് ഗ്ലാൻഡൻസിൽ നല്ല വശങ്ങളും ഉണ്ട് ദൂഷ്യവശങ്ങളും ഉണ്ട് അതായത് നല്ല പ്രോസ്റ്റാ ഗ്ലാൻഡൻസും ഉണ്ട് ഹാംഫുൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കുന്ന പ്രോസ്റ്റാ ഗ്ലാൻഡൻസും ഉണ്ട് സോ പി ജി ഡി റ്റു പി ജി ഇ റ്റു ആൻഡ് പി ജി എഫ് ടു ആൽഫ അപ്പം ഇതിൽ പി ജി ഡി റ്റു ആൻഡ് പി ജി ഇ റ്റു ഇതിന് രണ്ടും ആക്ഷൻ ഉള്ളൂ ഇൻക്രീസ്ഡ് വെന്യൂലർ പേർമിയബിലിറ്റി വെന്യൂൾസിൻ്റെ അല്ലെങ്കിൽ വെയിൻസിൻ്റെ ചെറുതാണ് വെന്യൂൾസ് അപ്പോൾ വെന്യൂ വെന്യുലാർ പേർമിയബിലിറ്റി കൂട്ടുന്നു വാസോ ഡയലിറ്റീഷൻ ഉണ്ടാക്കുന്നു ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു ബ്രോങ്കോ ഡയാലിറ്റീഷൻ ഉണ്ടാക്കുന്നു ഓക്സിജൻ കൺസംഷൻ കൂട്ടുന്നു പി ജി എഫ് ടു ആൽഫയുടെ റോൾ എന്ന് വെച്ചാൽ പാസോ ഡയലറ്റീഷൻ ആൻഡ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ് അവിടെ ബ്രോങ്കോ ഡയലീഷൻ ആണെങ്കിൽ പി ജി എഫ് റ്റു ആൽഫയ്ക്ക് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ് ഇതാണ് ആക്ഷൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൈക്ലോ ഓക്സിജൻ ഈസ് പാത്പേല നെക്സ്റ്റ് പ്രോഡക്റ്റ് ത്രോംബോക്സൈൻ എ ടൂ ആണ് ത്രോംബോക്സൈൻ എ ടു മെയിനായിട്ട് പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഉള്ളിൽ ത്രോംബോസൈൻ എ ടു സിന്തറ്റീസ് എന്ന് പറയുന്ന എൻസൈമുണ്ട് അപ്പം ഈ സിന്തറ്റീസ് എൻസൈം വെച്ച് ത്രോംബോക്സൈൻ എ ടു ഉണ്ടാക്കുന്നു ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വാസോ കൺസ്ട്രിക്ടർ ആൻഡ് ഇറ്റ് ഇസ് എ ബ്രോങ്കോ കൺസ്ട്രിക്ടർ ഓൾസോ ആൻഡ് തേർഡ് പ്രോ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റാണ് പ്രോസ്റ്റാ സൈക്ലിൻ ഈ പ്രോസ്റ്റാർ സൈക്ലിൻ്റെ ഫങ്ഷൻസ് വാസോ ഡയലിറ്റേഷൻ ബ്രോങ്കോ ഡയലിറ്റേഷൻ ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അപ്പം ചെറിയ കോൺട്രവേഴ്സീസ് ഉണ്ട് ഒന്ന് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കൂട്ടുന്നു ചില ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇൻഹിബിറ്റും ചെയ്യുന്നുണ്ട് സോ ഇത് നമുക്ക് ഫങ്ഷൻസൊക്കെ പഠിക്കാനായിട്ട് എളുപ്പമുള്ളൊരു ഫ്ലോ ചാർട്ടാണ് അപ്പോൾ ഇത് നോക്കി ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല സൊ ആക്ടിവേറ്റഡ് അരക്കഡോണിക് ആസിഡ് പറഞ്ഞത് തന്നെയാണ് സൈക്ലോ ഓക്സിജനീസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടെ പി ജി ജി ടു ആവുന്നു അത് ആയിട്ട് മാറുന്നു ആൻഡ് ആ പെറോക്സൈഡ് വീണ്ടും അത് ഫെർദർ എൻസൈമേറ്റിക് ട്രാൻസ്ഫർമേഷൻ വഴി പി ജി എച്ച് ടു ആയിട്ട് മാറുന്നു പി ജി എച്ച് ടു അതിൻ്റെ കൂടെ തന്നെ ഓക്സിജൻ റാഡിക്കലും വരുന്നുണ്ട് ആൻഡ് പി ജി എച്ച് ടു ആണ് നമ്മൾ മൂന്ന് സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള പ്രോസ്റ്റർ ഫാമിലിയും അതുപോലെ തന്നെ ത്രോംബോക്സിൻ എ ടു അതുപോലെ തന്നെ പ്രോസ്റ്റർ സൈക്ലിൻ അപ്പം പ്രോസ്റ്റർ കാര്യങ്ങളെല്ലാം പറഞ്ഞു പി ജി ഡി ടു ഇ റ്റു ഒരു ആക്ഷനേ ഉള്ളൂ പി ജി എഫ് റ്റു ആൽഫ കുറച്ച് വേറെ അതായത് മറ്റേത് ബ്രോങ്കോ ഡയലേറ്റർ എന്ന് പറയുമ്പോൾ പ്രീ പി ജി എഫ് ടു ബ്രോങ്കോ കൺസ്ട്രക്റ്റർ ആണ് ആൻഡ് ത്രോംബോക്സിൻ എ ടു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാക്കുന്നു പി ജി പ്രോസ്റ്റസ് ആണെങ്കിൽ ഈ രണ്ടും േഷനും റോകോഡലേഷനും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു റിസോൾഡൻസ് പുതിയ ഒരു കാറ്റഗറിയാണ് അത് ആക്ച്വലി ഇൻഫ്ലമേറ്ററി സൈട്രോക്കൈൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആണ് ഓക്കെ ഇനി ലിപ്പോ ഓക്സിജനേസ് പാത്വേ ലിപ്പോ ഓക്സിജനേസ് പാത്വേയിൽ നമുക്ക് മെയിനായിട്ട് മൂന്ന് പ്രോഡക്ട്സ് ആണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫൈവ് എച്ച് ഇ ടി ഇ അതൊരു ഹൈഡ്രോക്സി കോമ്പൗണ്ടാണ് ലൂക്കോട്രൈൻസും ഉണ്ട് ലിപ്പോ ഉണ്ട് ഉണ്ട് ഈ ലിപ്പോക്സിജൻ ഇപ്പം നമ്മൾ ആദ്യം ഫൈവ് എച്ച് പി ടി ഇ എന്ന് പറയുന്നൊരു പ്രീക്കേഴ്സർ ഉണ്ടായിട്ട് അതിൽ നിന്നാണ് എൽ ടി എ ഫോറും അതുപോലെ അതായത് ലുക്കോട്രൈൻ എ ഫോറും അതുപോലെ തന്നെ ഫൈവ് എച്ച് ഇ ടി ഇയും ഉണ്ടാകുന്നത് ഈ ലൂക്കോട്രൈൻ എ ഫോറിൽ നിന്നാണ് ബാക്കി എല്ലാ ലൂക്കോട്രൈൻസിൻ്റെ ടൈപ്പുകളും ലിപ്പോക്സിൻസും ഉണ്ടാവുന്നത് ഓക്കെ അപ്പം ഏർലി ആയിട്ട് ആദ്യം ഉണ്ടാവുന്നത് എൽ ടി എ ഫോറാണ് ലൂക്കോട്രൈൻ എ ഫോറാണ് അതിൽ നിന്നാണ് ബാക്കി ലൂക്കോട്രൈൻസും അതുപോലെ തന്നെ ലിപ്പോക്സിൻസും ഉണ്ടാകുന്നത് ബാക്കി ലൂക്കോട്രൈൻസ് എന്ന് പറയുമ്പം എൽ ടി ബി ഫോർ അതിന് ഒരു ഫംഗ്ഷനാണുള്ളത് കീമോടാക്റ്റിക് ഫംഗ്ഷൻ അതായത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതായത് എമിഗ്രേഷൻ അവരുടെ മൈഗ്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൽ അത് സും ബ്ലഡ് വെസൽസുമായിട്ട് നമ്മുടെ ഡബ്ല്യു ബി സി അതർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ബാക്കിയുള്ള ലുക്കോട്രൈൻസിനും ലിപ്പോക്സിൻസിനും ഒരു സെറ്റ് ഓഫ് ആക്ഷൻ ആണ് ഉള്ളത് എൽ ടി സി ഫോർ എൽ ടി ഡി ഫോർ എൽ ടി ഇ ഫോർ ആൻഡ് ലിപ്പോക്സിൻസ് ദേ ഹാവ് കോമൺ ആക്ഷൻ ദേ ആർ സ്മൂത്ത് മസിൽ കൺസ്ട്രിക്ടർ വാസോ കൺസ്ട്രിക്ടർ ബ്രോകു കൺസ്ട്രിക്ടർ ആൻഡ് ഇൻക്രീസ്ഡ് വാസ്തുല പെർമിയബിലിറ്റി നെക്സ്റ്റ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടറാണ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ പേര് പറയും പേര് പോലെ തന്നെയാണ് പ്ലേറ്റ്ലെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കൂട്ടുന്നു അപ്പോൾ ഇത് മെയിനായിട്ട് ഉള്ളത് ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ഐ ജിഇ സെൻസിറ്റൈസ്ഡ് ബേസോഫിൽസ് ഓർ മാസ്റ്റ് സെൽസ് അതർ ലൂക്കോസൈഡ്സ് എൻഡോതീലിയം ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അപ്പം ഇത് നമുക്ക് മെയിനായിട്ട് പേര് പോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും റിലീസുമാണ് ഫംഗ്ഷൻ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ആൻഡ് Baki apart from the platelet aggregation, it has got other functions too, like increased vascular permeability and vasoconstriction, bronchoconstriction, chemotaxis, addition of leukocytes to endothelium. പിന്നെ സൈറ്റോക്കൈൻസ് ആണ് സൈറ്റോക്കൈൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയൊരു ഫാമിലിയാണ് ആക്ച്വലി ഇരുന്നൂറോളം സൈറ്റോക്കൈൻസ് ഇപ്പോഴും എന്താ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇരുന്നൂറോളം സൈറ്റോക്കൈൻസ് ഓൾറെഡി ഉണ്ട് പുതിയത് വീണ്ടും വീണ്ടും കണ്ടുപിടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസ് എ ലാർജ് ഫാമിലി ഓഫ് കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആക്ച്വലി ആൻഡ് ദേ ആർ ആക്ച്വലി രണ്ട് സെല്ലുകളിൽ നിന്നാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത് ഒന്ന് ആക്ടിവേറ്റഡ് ലിംഫോ സൈറ്റുകളിൽ നിന്നും അതിനെ നമ്മൾ ലിംഫോ കൈൻസ് എന്ന് വിളിക്കും ആൻഡ് ആക്ടിവേറ്റഡ് മോണോസൈറ്റുകളിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റോക്കൈൻസ് എന്ന് പറയുന്നത് ഇന്റർലൂക്കിൻ വൺ അതായത് ഐ എൽ വൺ ആൻഡ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ടി എൻ എഫ് ആൽഫ ഇത് ഉണ്ടാകുന്നത് ആക്ടിവേറ്റഡ് മാക്രോഫേജസിൽ നിന്നാണ് ആൻഡ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ബീറ്റ ആൻഡ് ഇൻറ്റർഫ്രോൺ ഗാമ ഈ രണ്ടെണ്ണം ഉണ്ടാകുന്നത് ആക്ടിവേറ്റഡ് ടി സെൽസിൽ നിന്നാണ് ആൻഡ് കീമോകൈൻസ് ലൈക്ക് ഇൻ്റർലൂക്കിൻ എയ്റ്റ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ ഫോർ ഇത് ഉണ്ടാകുന്നത് ആക്ടിവേറ്റഡ് മാക്രോഫേജസിൽ നിന്നും പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും റെസ്പെക്റ്റീവ്ലി ഓക്കെ ഐ എൽ എയ്റ്റ് ആക്ടിവേറ്റഡ് മാക്രോഫേജസിൽ നിന്നും പി എഫ് ഫോർ ഒബ്വിയസ്ലി പ്ലേറ്റ്ലെറ്റിൽ നിന്നുമാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇൻറ്റർലൂക്കിൻ വൺ ടി എൻ എഫ് ആൽഫ ടി എൻ എഫ് ബീറ്റ ഇതിന് മൂന്നിനും ഒറ്റരു ഫങ്ഷനാണുള്ളത് ലൂക്കോസൈറ്റ് അദറൻസ് ത്രോംബോജെനിസിറ്റി എന്ന് വെച്ചാൽ ക്ലോട്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ക്ലോട്ട് തുടങ്ങി വയ്ക്കാനുള്ള കഴിവ് അത് വേറെ സൈഡോകൈൻസിനെയൊക്കെ പ്രൊലിഫ്രേറ്റ് ചെയ്യാനും ഇലാബറേറ്റ് ചെയ്യാനും ഉള്ള കഴിവ് അതായത് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഫൈബ്രോബ്ലാസ്റ്റിനെ പ്രൊലിഫറേറ്റ് ചെയ്യാനുള്ള കഴിവ് അക്യൂട്ട് ഫേസ് റിയാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻറ്റർഫ്രോൺ ഗാമാ ഗാമയ്ക്ക് രണ്ട് ആക്ഷൻസ് ആണുള്ളത് മാക്രോഫേജസിനെയും ന്യൂട്രോഫിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു നൈട്രിക് ആക്സിഡ് സിൻ നൈട്രിക് ആസിഡ് സിന്തേസിനെ ഉണ്ടാക്കുന്നു കീമോ കൈൻസിൽ ഐ എൽ എയ്റ്റ് പി എഫ് ഫോർ ഇതിൽ മെയിൻ ആയിട്ടാണുള്ളത് കീമോ അട്രാക്റ്റൻസ് ഫോർ ഡബ്ല്യു ബി സി കീമോ അട്രാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബി സിയിൽ ന്യൂട്രോഫിൽസ് ഉണ്ട് നമുക്കറിയാം ഒത്തിരി അഞ്ച് ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട് അല്ലേ അപ്പം ഇതിൽ ഓരോന്നിനെയും സ്പെസിഫിക് ആയിട്ട് അട്രാക്റ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ഈ കീമോക്കൈൻസിന് മെയിനായിട്ട് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് സെൽ ഡിറൈവ്ഡ് ഫാക്ടേഴ്സ് എല്ലാം അതിൽ ഇമ്പോർട്ടൻറ്റ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അതിൽ വീണ്ടും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഓക്സിജൻ മെറ്റബുളൈഡ്സ് ഉണ്ട് അപ്പം അത് ഞാനധികം റെലവൻറ്റ് ആണ് എന്നാലും ഞാൻ പറയുന്നില്ല അപ്പം ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ ഇപ്പോൾ സെൽ ഡിറൈവ്ഡ് കഴിഞ്ഞു നെക്സ്റ്റ് പ്ലാസ്മ ആണ് അപ്പോൾ പ്ലാസ്മ ഡിറൈവ്ഡിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് പ്രോഡക്ട്സ് ഡിറൈവ് ഫ്രം ദ ആക്ടിവേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ ഓഫ് ഫോർ ഇൻ്റർലിങ്ക്ഡ് സിസ്റ്റം ഇതിൽ നാല് സിസ്റ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത് കൈനിൻ സിസ്റ്റം ക്ലോട്ടിംഗ് സിസ്റ്റം ഫൈബ്രണോലാറ്റിക് സിസ്റ്റം ആൻഡ് ദ കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഇത് എല്ലാം തുടങ്ങുന്നത് ആക്ച്വലി ഒരു നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടർ ട്വൽവിൽ നിന്നാണ് ും അതായത് ഹേജ്മെൻ ഫാക്ടറിൽ നിന്നാണ് ഈ നാല് സിസ്റ്റംസും ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതും ഇനീഷ്യേറ്റ് ചെയ്യുന്നതും ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഫാക്ടർ എയിറ്റ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ കോണ്ടാക്റ്റ് വഴിയാണ് അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള ആർട്ടിരിയോൾസിലോ വെന്യൂസിലോ ഉള്ള ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കോണ്ടാക്റ്റഡ് ആവുമ്പോഴാണ് ഈ ഫാക്ടർ ട്വെൽവ് ആക്ടിവേറ്റ് ആവുന്നത് അങ്ങനെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് സിസ്റ്റംസ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും അതായത് ക്ലോട്ടിങ് ക്ലോട്ടിങ് സിസ്റ്റം ഫൈബ്രണോലൈറ്റിക് സിസ്റ്റം ആൻഡ് ദ കൈന സിസ്റ്റം ഈ മൂന്ന് സിസ്റ്റംസും ആക്ടിവേറ്റായി കഴിഞ്ഞാൽ ബാക്കി ഈ മൂന്ന് സിസ്റ്റത്തിൻ്റെയും എൻ പ്രൊഡക്ട്സ് കൊണ്ടാണ് നാലാമത്തെ സിസ്റ്റമായ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമായ കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത് ഓക്കെ സോ ഇത് ഇത് ജസ്റ്റ് ചുരുക്കിയിട്ടൊരു ഗ്രാഫിക്കൽ റിപ്രസൻറ്റേഷൻ ആണ് ഇപ്പോൾ ഫാക്ടർ ട്വൽവ് അപ്പോൺ കോൺടാക്ട് വിത്ത് ദ എൻറ്റോ ഓർ ദി ബേസ്മെൻറ്റ് മെമ്മറി ദാറ്റ് ഗീവ് റൈസ് ടു ഫാക്ടർ ട്വൽവ് എ ആൻഡ് സോ ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ട്വൽത്ത് ഫാക്ടർ ആൻഡ് ആക്ടിവേറ്റഡ് ട്വൽത്ത് ഫാക്ടർ മൂന്ന് സിസ്റ്റത്തിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് ഇതിൻ്റെ എൻട്രക്ട്സ് കാരണം കോംപ്ലിമെൻറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നു ആൻഡ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നത് കുറച്ച് പേർമിയബിലിറ്റി ഫാക്ടേഴ്സിനെയും അതുപോലെ എം എ സി എന്ന് പറയുന്ന ഒരു മാക്രോഫേജസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു റി മീഡിയേഴ്സ് നീം ആയിരിക്കും ഓക്കെ സിസ്റ്റം എങ്ങനെയാണെന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കൈനിൻ സിസ്റ്റം ആക്ച്വലി ഫാക്ടർ ആക്ടിവേറ്റഡ് ഫാക്ടർ ട്വൽവിൻ്റെ ഒരു ഫ്രാഗ്മെൻറിന് ഫ്രാഗ്മെൻറിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ കാലിക്രൈൻ ആക്ടിവേറ്റർ എന്ന് ഓക്കെ അപ്പോൾ ഈ പ്രീ കാലിക്രൈൻ ആക്ടിവേറ്റർ ആക്ച്വലി പ്രീ കാലിക്രൈനെ കാലിക്രൈൻ ആക്കി മാറ്റുന്നു ആൻഡ് ഈ കല്ലിക്രൈൻ അതൊക്കെ നമ്മുടെ ബ്ലഡിലുള്ള ചെറിയ ചെറിയ പ്രോട്ടീൻസ് ആണ് ആണ്ട്ടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് തന്നെയാണ് ഇതൊക്കെ അപ്പം ഈ കല്ലിക്രൈനിൽ കല്ലിക്രൈൻ ആക്ട് അപ്പോൺ ദ കൈനിനോജൻ ടു ഗിവ് ബ്രാഡി അപ്പോൾ ആദ്യം ഈ ഫാ ആക്ടിവേറ്റഡ് ഫാക്ടർ ട്വൽവിൽ നിന്ന് നമ്മുടെ പ്രീ കാലിക്രീൻ ആക്ടിവേറ്റഡ് ഫാക്ടർ ട്വൽവിൽ നിന്ന് കാലിക്രീൻ ഉണ്ടാവുന്നു ആൻഡ് കാലിക്രീൻ വീണ്ടും കൈനിനോജനിൽ ആക്ട് ചെയ്ത് ബ്രാഡിക്കൈനിൻ ഉണ്ടാകുന്നു ഈ ബ്രാഡിക്കൈനിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് സ്മൂത്ത് സ്മൂത്ത്നെസ്സിൽ കോൺട്രാക്ഷൻ വാസു ഡയലിറ്റേഷൻ ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി ആൻഡ് പെയിൻ ഈ നാലെണ്ണമാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ട് ഇതും ഫാക്ടർ ട്വൽവ് ആക്ടിവേറ്റഡ് ഫാക്ടർ ട്വൽവിൽ നിന്നാണ് തുടങ്ങുന്നത് ദേ സെറ്റ് അപ്പോൺ ക്ലോട്ടിംഗ് കാസ്കേഡ് റിയാക്ഷൻ ആൻഡ് അറ്റ് ദ എൻഡ് ദ ഫൈബ്രിനോജൻ വിൽ ബി ഫോംഡ് ഫൈബ്രിനോജൻ അപ്പോൺ ദ ആക്ഷൻ ഓഫ് ദ ത്രോംബിൻ ഗിവ്സ് ഫൈബ്രിൻ ആൻഡ് ദ ഫൈബ്രിനോ പെപ്റ്റൈഡ്സ് ആൻഡ് ദിസ് ഫൈബ്രിനോ പെപ്റ്റൈഡിൻ്റെ ആക്ഷനാണ് ഈ ഇൻക്രീസ്ഡ് വാസ്ക്ല പേമിയബിലിറ്റി കീമോടാക്സിസ് ഫോർ ലൂക്കോസൈഡ്സ് ആൻഡ് ദ ആൻറ്റിക്വയഗ്ലിൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് യാ ഫൈബ്രനോലൈറ്റിക് സിസ്റ്റം ഇത് പ്ലാസ്മോജൻ ആക്ടിവേറ്ററിൽ നിന്നാണ് ഉണ്ടാവുന്നത് പ്ലാസ്മോജൻ ആക്ടിവേറ്റർ നമ്മുടെ ബ്രാഡിക്കൈനിൽ നിന്നാണ് ഉണ്ടാവുന്നത് നമ്മൾ പറയാൻ മറന്നുപോയി ബ്രാഡിക്കൈനിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് വെച്ചാൽ ബ്രാഡി എന്ന് പറഞ്ഞാൽ സ്ലോ ആണ് കൈനി എന്ന് പറഞ്ഞാൽ അത് മൂവ്മെൻ്റ് ആണ് അപ്പം ബ്രാഡിക്കൈനിൻ ആക്ച്വലി സ്ലോലി എന്താ പറയുക ഇനീഷിയേറ്റ്സ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് അപ്പം അതുകൊണ്ടാണ് ബ്രാഡി കൈനിൻ എന്ന് പേര് വന്നത് ഓക്കെ അപ്പം ഈ ബ്രാഡി കൈനിൽ നിന്നാണ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഉണ്ടാവുന്നത് അപ്പം ഈ ബ്രാ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആക്ച്വലി കൺവേർട്ട്സ് ദ പ്ലാസ്മിനോജൻ ടു ദ പ്ലാസ്മിൻ യാ അങ്ങനെ പ്ലാസ്മിൻ പ്ലാസ്മിൻ വീണ്ടും ഫൈബ്രിൻ ഫൈബ്രിൻ സ്പ്ലിറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റുന്നു ഫൈബ്രിൻ സ്പ്ലിറ്റ് പ്രൊഡക്ട്സിനാണ് വേറെ കുറച്ച് ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെയുള്ള പ്ലാസ്മിൻ ഉണ്ടായിരിക്കുന്ന പ്ലാസ്മിനും കുറേ ആക്ഷൻസ് ഉണ്ട് അതാണ് ഈ മൂന്നെണ്ണം പറഞ്ഞിരിക്കുന്നത് ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ ട്വൽവ് ടു ഫോം പ്രീ കാലിക്രേ ക്ടിവേറ്റ് ദിമുലേറ്റ് എഗൻ എന്ത് ചെയ്യുന്നു പ്ലാസ്മെൻറ്റ് വീണ്ടും കൈനീൻ സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കൈനുൻ സിസ്റ്റത്തിന് ആൻഡ് അതുപോലെ തന്നെ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ എന്താ കോംപ്ലിമെന്റ് സീ ത്രീ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സീ ത്രീ എ ആക്കി മാറ്റുന്നു അതായത് ആക്ടിവേറ്റഡ് സീ ത്രീ ആക്കി മാറ്റുന്നു ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പേർമിയബിലിറ്റി ഫാക്ട് പിന്നെയുള്ളത് നമുക്കറിയാം ഇറ്റ് ഡീഗ്രേഡ്സ് ദൈബ്രിൻറ്റ് ഫോം ഫൈബ്രിൻറ്റ് സ്പ്ലിറ്റ് പ്രോഡക്ട്സ് വിച്ച് ഇൻക്രീസ് ദ വാസ്കുലർ പേർമിയബിലിറ്റി അവസാനത്തെ സിസ്റ്റമാണ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം അപ്പം ആക്ടിവേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ക്യാൻ ഒക്കെ ഏത് ത്രൂ എ ക്ലാസിക് പാത് വേ ദറ്റ് ഇസ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലെക്സസ് ഓ ബൈ ഓൾട്ടർനേറ്റീവ് പാത് വേ ദറ്റ് ഈസ് നോൺ ഇമ്മ്യൂണോളജിക്കൽ ഏജൻസസ് നമ്മുടെ കോബ്രാവനം ബാക്ടീരിയൽ ടോക്സിൻ ഇമ്യൂണോഗ്ലോബ്ലിൻ എ ഇതെല്ലാം നമുക്ക് കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അബോൺ ആക്ടിവേഷൻ ദ ഏത് ഗിവ് ടു സെറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് ഓക്കെ ദ ഏത് ഓഫ് ടു പാത്വേ ഹീൽഡ് ആക്ടിവേറ്റഡ് പ്രോഡക്ട്സ് വിച്ച് ഇൻക്ലൂഡ് ടു സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ഈ രണ്ട് പാത്വേയിലൂടെ പോയാലും ഇവർ ഏതെങ്കിലും രണ്ട് സെറ്റ് ഓഫ് പ്രോഡക്ട്സിനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് അനാഫൈലോ അനാഫൈലാ ടോക്സിൻസും ഒന്ന് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സും എം എ സിയും ഓക്കെ അപ്പം അനാഫാല ടോക്സിൻസിൽ മെയിനായിട്ടുള്ളത് സി ത്രീ എ സി ഫോർ എ സി ഫൈവ് എ മെമ്പ്രെയിൻ അറ്റാക്ക് കോംപ്ലെക്സിലുള്ളത് സി ഫൈവ് ബി സി സിക്സ് സി സെവൻ സി എയ്റ്റ് സി എൻ സി നയൻ ഓക്കെ അപ്പം ഈ സി ത്രീ എ യുണ്ട് സി ത്രീ ബിയും ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഈ സി ത്രീ ബി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആദ്യത്തെ പാർട്ടോ രണ്ടാമത്തെ പാർട്ടോ ആരെങ്കിലും കണ്ടവർ സി ത്രീ ബി എന്താണെന്ന് ഓ ഓർത്തിട്ടുണ്ടാവും സോ ഇതിൻ്റെ ആക്ഷൻസ് ആണ് ഈ അനാഫാല ടോക്സിൻസിൻ്റെ ആക്ഷൻസ് ആണ് ദ ആക്ടിവേറ്റ് ദ മാസ്റ്റ് സെൽ ആൻഡ് ബൈസോഫിൽസ് ടു റിലീസ് ദ ഹിസ്റ്റമൈൻ ഹിസ്റ്റമൈൻ റിലീസ് ഉണ്ടാക്കുന്നു ആൻഡ് സി ത്രീ ബി എന്താണ് ഓർത്തോ ഒപ്സോണിനാണ് അല്ലെ ഫാഗോസൈറ്റോസിസിനെ എയ്ഡ് ചെയ്യുന്ന ഒപ്സോണിനാണ് സി ഫൈവ് എ അഗൻ കീമോടാക്റ്റിക് ഫാക്ടറാണ് ആൻഡ് എം എ സി അതായത് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് വീണ്ടും ലിപ്പിഡ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് മാക്രോഫേജ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് അതല്ലാട്ടോ മെമ്പ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ആണ് എനിക്ക് മാറിപ്പോയതാണ് സോ മെമ്പ്രെയിൻ അറ്റാക് കോംപ്ലക്സ് ഇറ്റ്സ് എ ലിപ്പിഡ് ഡിസോൾവിംഗ് ഏജൻറ് ആൻഡ് ോസസ് ഹോൾസ് ഇൻ ദ ദോസ്ഫോലിപ്പിഡ് മെമ്മറിൻ ഓഫ് ദ സെൽ അപ്പോൾ ഇത്രയും ആക്ഷൻസ് ആണ് അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ട് ഓരോ രോഗങ്ങളിലും ഓരോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ വെച്ചായിരിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ഷൻ ഏകദേശം ഒന്ന് പിടികിട്ടിയാൽ മാത്രമേ നമുക്ക് വേറെ ഡിസീസുകൾ തുടങ്ങാൻ അല്ലെങ്കിൽ വേറെ ഡിസീസുകൾ പഠിക്കുമ്പം മനസ്സിലാവുള്ളൂ കാരണം എല്ലാ ഡിസീസിലും ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക്